ഏതെങ്കിലും ഒരു ചാൻസസ് ഉണ്ടോ അഖിലിന്റെ, അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ? അഖിലെല്ലാം സൈലന്റ് ആയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ആണ് പൊട്ടിക്കാറുള്ളത്. എന്തെങ്കിലും അമ്മയിലായാലും അച്ഛനായാലും മര്യാദയ്ക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല. ഞാൻ ഇന്നലത്തെ ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു സമയമില്ല. നിങ്ങളൊക്കെ തന്നെ ആണല്ലോ ആരെങ്കിലുമൊക്കെ ആക്കി മാറ്റിയുള്ളത്. ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നാൽ മതി എന്ന് മാത്രമേ എപ്പോഴും ചിന്തിക്കാറുള്ളൂ. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചു നമുക്ക് മൈക്ക് നമുക്ക് അണ്ണയിലേക്ക് ഹാൻഡ് ഓവർ ആവാം. അഖിലെ, ബിഗ് ബോസിലെ സീസൺ 5-ല് ഒരു കഥ പറഞ്ഞ സമയത്ത് നാരങ്ങവെള്ളം അടിച്ചിട്ടപ്പോ ഒരു വണ്ടി ഫ്രണ്ടി വന്നിരുന്നു, ആ പയ്യനെ കുറിച്ച് പറഞ്ഞു, വളരെ രസകരമായിട്ടാണ് ആ കഥ പറഞ്ഞത്. പക്ഷെ ആ കഥ കണ്ടുകൊണ്ടിരുന്നവരെല്ലാം അഖിൽമാരാണ് കൊട്ടാരക്കരയില് ഏറ്റവും കൂടുതല് അഖിൽ ഇത്രയും പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ബിഗ് ബോസ് സീസൺ 5 വേണ്ടി വന്നു. തീർച്ചയായിട്ടും ഈ ഒരു ചെറുപ്പക്കാരന്റെ ആ ഒരു കഴിവ് നമ്മൾ എല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. എത്രത്തോളം ഡൗൺ ടു എർത്തിൽ നിന്നാണ് വന്നതെന്നുള്ളത് നമുക്കറിയാം. അല്ലെ, ആ വന്ന കാര്യങ്ങൾ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അന്നയിലേക്ക് പോവാം. കാര്യം കുറെ കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ടി ജി മൊബൈൽസിന്റെ ഇനാഗ്രേഷന്റെ ഒരു വേദി തന്നെ വന്ന് എത്തിക്കുകയാണ്. 2024 താങ്കളുടേതായിരുന്നു. പ്ലീസ് ഗോട്ട്. അല്ലാതെ ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വഴികളൊക്കെ വളരെ ദുർഘടമാണ്, പ്രതിസന്ധികളാണ്. അതിലാകെ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഒരുപാട് ചെറുപ്പക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സിനിമയിൽ പ്രവർത്തിക്കുന്നവരല്ലാത്തവർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈ ബിഗ് ബോസ് സമയത്ത് ഞാൻ പറഞ്ഞ എൻ്റെ ചില അനുഭവങ്ങൾ പറയാറുണ്ട്. ആ അനുഭവങ്ങൾ കേട്ടിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഒരു ധൈര്യമാണ് ചേട്ടൻ എന്ന് പറയാറുണ്ട്. എനിക്ക് നിങ്ങളടുത്ത് പറയാനേ ഉള്ളൂ, ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ ധൈര്യമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്കതിനുള്ള ക്ഷമ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനെ കുറിച്ച് കൊണ്ട് പറഞ്ഞു തരില്ല. ഒരായിരം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു. ഒരു ഫാനോട് എത്തിച്ചേർന്നിട്ടുണ്ട് ചെറിയൊരു സമ്മാനമായിട്ട്. നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം അല്ലേ? നല്ലൊരു കൈ കൊടുത്തോണ്ട് ഐ ലൈക് ടു വെൽക്കം വിഷ്ണു ടു ദ സ്റ്റേജ്. നമുക്ക് എനിക്ക് തോന്നുന്നു അഖിലെ ഏതൊരു വേദിയിൽ പോകുമ്പോഴും ഒരു ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്. ചിലപ്പം കാരിക്കേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ആർട്ട് വർക്ക് ആയിരിക്കാം, ഏതാണെന്നറിയില്ല. അന്ന് വേദിയിലേക്ക് വരാൻ ഗിഫ്റ്റ് കൊടുക്കാൻ